പത്തനംതിട്ടയിൽ നിന്നും നമുക്കൊരു വൺ ഡേ ട്രിപ്പിന് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇന്ന് ഞാൻ കാണിച്ചു തന്നത്. ഇപ്പൊ ഒരു 104 കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ ഒരു വീക്കെൻഡ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഇന്ന് ഞാൻ കാണിച്ചത്. ഹായ്, ഞങ്ങളിന്ന് കൊല്ലം വരെ പോവുകയാണ്. കൊല്ലത്ത് അടിപൊളി കുറെ കാഴ്ചയുണ്ട്. ഞാനുണ്ട്, ദിലുണ്ട്. അപ്പോൾ ഞങ്ങളിത് കുമ്പഴേന്ന് കൊല്ലത്തോട്ട് പോവാണ്. പോകുന്ന വഴിയാണ്, പ്ലാൻ ഇല്ലാതുള്ള പോക്കാണ്. ഒന്ന് രണ്ട് സ്ഥലങ്ങൾ പ്ലാനിങ്ങിലുണ്ട്, പക്ഷേ അത് ഞാൻ ചെന്നിട്ട് കാണിക്കാം. ഓക്കെ, കം ഓൺ. രാവിലെ ഇറങ്ങിയിരിക്കുകയാണ്. അതായത് പുനലൂർ പോവാഴ പണി നടക്കുന്ന റോഡിൽ കൂടെ ആണ് അങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ അടൂരിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞിട്ട് ഭരണിക്കാവ് ചവറ ശാസ്താംകോട്ട റോഡ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് 41 കിലോമീറ്റർ കൊല്ലത്തിൽ അടൂരിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് ഭരണിക്കാവ് റൂട്ട്, ഭരണിക്കാവ് ചവറ കൊല്ലം ആ റൂട്ടിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഈ റൂട്ടിലാണ് ഞങ്ങൾ കൊല്ലം പോകുന്നത്. ശാസ്താംകോട്ട കൊല്ലം വലത്തോട്ട്, കൊല്ലം ചവറ കരുതാപ്പള്ളിയല്ല, വലത്തോട്ടാണ്. ഇവിടാണ് ശാസ്താംകോട്ട അമ്പലമുള്ളത്. ശാസ്താംകോട്ട കായൽ ഇവിടാന്നുള്ളത്. ഓക്കെ, ഇതാണ് ശാസ്താംകോട്ട. നമ്മൾ വീണ്ടും കൊല്ലത്തേക്ക് യാത്ര തുടരുകയാണ്. അപ്പോൾ ഞങ്ങള് ശാസ്താംകോട്ട കായൽ എന്നൊന്ന് കണ്ടേക്കാന്ന് കരുതിയിട്ട് കായൽ റോഡ് ഒന്ന് പോവാണേ. ശാസ്താംകോട്ട അമ്പലം ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് അമ്പലത്തിൻ്റെ ബോർഡ് കണ്ടോ, അമ്പലത്തിൻ്റെ ബോർഡ് കാണാം. എന്നിട്ട് ശാസ്താംകോട്ട കായലിലൂടെ കാണാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. കുറച്ച് അവിടെ ഞങ്ങൾക്ക് വഴി തെറ്റിയായിരുന്നു. ഒന്ന് രണ്ടുപേരോട് ചോദിച്ചായിരുന്നു. നേരത്തെ പോയൊരു ഓർമ്മ വെച്ചിട്ടുള്ള വരവിലാണ് അന്ന് വന്നത്, പക്ഷെ ഇപ്പോൾ വന്നത്. പക്ഷെ വഴി തെറ്റി ഇപ്പോൾ കറക്റ്റ് റൂട്ടിൽ തന്നെയാണ് പോകുന്നത്. കണ്ട ലെഫ്റ്റ് സൈഡിലോട്ട് അമ്പലം കാണാം, ശാസ്താംകോവിൽ ശാസ്താംകോട്ട അമ്പലമാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഞങ്ങള്
ഇപ്പൊ ശാസ്താംകോട്ട കായലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതിന്റെ പുറയിലായിട്ട് കാണാം ശാസ്താംകോട്ട കായൽ. ഇപ്പൊ ലൈറ്റ് കൂടുതലായിരിക്കും, ഞാൻ കായൽ മാത്രമായിട്ട് കാണിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. കൊല്ലം ജില്ലയുടെ ശാസ്താംകോട്ടയിലാണ്, കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിലാണ് ഈ ശാസ്താംകോട്ട കായൽ. ഇവിടെ ഇപ്പം ടൂറിസം വകയായിട്ടുള്ള ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ബോട്ടിംഗ് പോയിന്റ് അവിടെ തോന്നുന്നു സ്റ്റാർട്ട് ആവുന്നത്, എവിടെയെങ്കിലും കാണുന്നില്ല. അപ്പോൾ കുറേ ബോട്ടുകളൊക്കെ അവിടെ തുഴയുന്ന വള്ളങ്ങൾ അക്കരയായിട്ട് കാണാൻ കുറേ വള്ളങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ അധികം സമയം ഞങ്ങളിവിടെ ചിലവഴിക്കുന്നില്ല, കാരണം ഞങ്ങളുടെ ലക്ഷ്യം കൊല്ലം തന്നെയാണ്. അപ്പോൾ കൊല്ലത്ത് ഒന്ന് രണ്ട് സ്ഥലങ്ങൾ പ്ലാനിങ്ങിലുണ്ട്, ഞങ്ങൾ കാണിക്കാം. ഓക്കെ, അപ്പോൾ ആളുകളെ എടുക്കാൻ തോന്നുന്നൊരു ബോട്ട് വരുന്നുണ്ട്. അവിടെ കുറച്ച് സന്ദർശകരും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ശാസ്താംകോട്ട കായൽ. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് കേരളത്തിൽ. കുറച്ച് വെയിലൊക്കെ താന്നിട്ട് വന്നു കഴിഞ്ഞാൽ സമയം ചിലവഴിക്കാൻ പറ്റിയ സ്ഥലമാണിത്. ശാന്തമായ ഏരിയ, നല്ല കാറ്റൊക്കെ ഉണ്ട്. ഇപ്പോഴും കാറ്റുണ്ട്, പക്ഷേ വെയിലായതുകൊണ്ട് ആ ഒരു കാറ്റിൻ്റെ അത്ര അറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പതുക്കെ ഇവിടുന്ന് അങ്ങോട്ട് തെറിക്കുകയാണ്. ഇനി ഞങ്ങൾ നേരെ കൊല്ലത്തോട്ട് പോവുകയാണ്. എൻ്റെ ബൈക്കിൽ ആരോ കയറി ഇരിപ്പുണ്ട് കേട്ടോ. ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. കടന്നില്ല, അകത്ത് കയറുന്നില്ല, കാരണം ഇപ്പോൾ സമയം കഴിഞ്ഞിട്ടുണ്ട്. കാണുന്നതാണ് ശാസ്താംകോട്ട അമ്പലം. ഒരു നേരത്തെ കുരങ്ങന്മാരുണ്ട്, അമ്പലക്കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ. അമ്പലക്കുരങ്ങന്മാർക്ക് ഈ അമ്പലത്തിൽ ഊഞ്ഞാലും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ഇപ്പൊ ടൈറ്റാനിയം കാണാം കേട്ടോ. ടൈറ്റാനിയം അതായത് ഞങ്ങൾ ചവറ വന്നു. ചവറയിൽ നിന്ന് ഇനി കൊല്ലം റോഡിലോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പം ചവറ കൊല്ലം റോഡാണ് ഈ കാണുന്നത്. റൈറ്റ് സൈഡിലായിട്ടുള്ളതാണ് ടൈറ്റാനിയം ഫാക്ടറി. നമ്മളെ കൊല്ലത്തോട്ടുള്ള യാത്ര തുടരുകയാണ്. വഴിയെ കയറിയിരിക്കുക, മണികെട്ടി അമ്പലം. കൊല്ലം മണികെട്ടി അമ്പലത്തിലുള്ള വഴിയിലാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചോദിച്ച് പോവുകയാണ്. ആ ചവറ കൊല്ലം റോഡെ വന്നിട്ട് ഫസ്റ്റ് ജംഗ്ഷനിൽ നിന്ന് ഫസ്റ്റ് റൈറ്റ് ആണ് പോകുന്നത്. ഫസ്റ്റ് റൈറ്റ് വന്നിട്ട് ഇനി അടുത്തൊരു റൈറ്റ് പോകണമെന്നാണ് പറഞ്ഞത്. ആ റൈറ്റ് ആയിരിക്കും ഈ റൈറ്റ്. അത് തന്നെ ഇന്ന് ബോർഡ് എന്താ, പന്മന മിന്നാന്തോട്ടിൽ ഭഗവതി ക്ഷേത്രം, ശ്രീ ഭഗവതി ക്ഷേത്രം. ഇത് തന്നെയാണ് കാട്ടിൽ മേക്കേതിൽ ദേവി ക്ഷേത്രം. അപ്പോൾ കറക്റ്റായിട്ടാണ് റൂട്ട് പറഞ്ഞത്. അമ്പലം എടുത്തിട്ടുണ്ട്, നല്ല തിരക്കുണ്ട്. ഇന്ന് ആർക്കും വിവരാൻ തോന്നുന്നു കേട്ടോ. ഒരു
ഇവിടെ ജങ്കാറെ പോണം അല്ലേ. ഓക്കെ, അപ്പൊ ഇവിടെ വണ്ടി എല്ലാം വെച്ചിട്ട് നമുക്ക് ജങ്കാറെ പോവാം. ഞങ്ങളത് കായലിന്റെ സൈഡിൽ വരെ എത്തിയിട്ടുണ്ട്. നടുവിലൂടെ ജങ്കാറ് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ജങ്കാറ കയറിയില്ല പുള്ളി, ഇനി നമുക്ക് ജങ്കാറ കയറി പോകണം. ജങ്കാറ കൊണ്ടുള്ള ജങ്കാറ വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. ജങ്കാറ കരയിൽ വന്നു. അപ്പോൾ ഞങ്ങൾ രണ്ട് പേരുടെ ഇവിടെ ഇതേ കയറണമെങ്കിൽ മാസ്കും ഒക്കെ നിർബന്ധമാണ് കേട്ടോ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചിട്ടുള്ള യാത്രയാണ് ഇവിടുത്തെ. ഇവിടെ വെളിയിൽ ഫ്ലെക്സൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മാസ്ക് ഇട്ടു, സാനിറ്റൈസറൊക്കെ തന്നു ആദ്യം. അപ്പോൾ ഞങ്ങളിത് ആ ജങ്കാറ കയറി നിൽക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളു ഇപ്പം. ഇനി ആൾക്കാർ വരുമോ ഇല്ലയോ നോക്കട്ടെ. ജങ്കാർ വിടാൻ പോകണ ആള് ജങ്കാറിൻ്റെ ഗേറ്റ് അടയ്ക്കുന്നു. അവിടെ പുറകിലോട്ട് വേറൊരു ജങ്കാറ അവിടെ ഒരടിയിലുള്ള പായലും കാര്യങ്ങളൊക്കെ വാരുവാന്ന് തോന്നുന്നില്ലേ. പായലൊക്കെ വരും അല്ലേ, എൻ്റെ പ്രൊപ്പല്ലറെ കിടക്കുന്ന പായലൊക്കെ വാരുവാന്ന് തോന്നുന്നു. നല്ല പായലുണ്ട്. അപ്പോൾ അതാ ഞങ്ങൾ ജങ്കാറ കയറിങ്ങി നിൽക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് വേണ്ടി മാത്രമായിട്ട് ആ ജങ്കാറ പോവുകയാണ്. ഫോട്ടോ എടുത്തു, ജങ്കാറ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബോട്ട് വിടാറായപ്പോൾ കുറച്ച് ആൾക്കാർ കയറിയിട്ടുണ്ട്. ഒരു പ്രാവ് വന്നിരിക്കുന്നു. ആ അതുകൊണ്ട് ബാക്കിലത്തെ വെള്ളം കണ്ടോ. കുറച്ച് ദൂരമേ ഉള്ളൂ, അപ്പോൾ ഈ അത്ര ഇത്ര കയറിയത് കേട്ടോ. നമ്മളാ കരയിലേക്ക് ഇവിടെ മടങ്ങുകയാണ്. പറഞ്ഞോളം ഞെത്തി കേട്ടോ, അല്ലയോ ഇത്ര ദൂരം തിരിഞ്ഞാൽ മതി. ഇപ്പം മണികെട്ടി അമ്പലത്തിലെ കാട്ടിൽ മേക്കേതിൽ അമ്പലം, മണികെട്ടി അമ്പലം അല്ലേ. മണികെട്ടി അമ്പലം എന്ന് പറയാൻ കാട്ടിൽ മേക്കേതി അമ്പലം എന്നും പറഞ്ഞ അമ്പലത്തിലേക്കാണ്. ദേവി ക്ഷേത്രമാണ് ഇത്രയും വന്നിട്ട് റിവേഴ്സ് ഇടുന്നുണ്ട്. ഞാൻ ബ്രേക്കാണ് റിവേഴ്സ്. ഇത്ര ഒരുപാട് പേര് ആൾക്കാരുണ്ട്, നല്ല തിരക്കുണ്ട് ഇന്നലെ ഞായറാഴ്ച. അങ്ങനെ ഞങ്ങൾ ബോട്ട് ഇറങ്ങി കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് തിരിച്ച് കുറച്ച് ദൂരം നടക്കാനുണ്ട്. ആൾക്കാർ തിരിച്ച് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഉത്സവമാണെന്ന് തോന്നുന്നു, ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അവിടെ നടക്കുകയാണ്, കുറച്ച് ദൂരം നടക്കാറുണ്ട്. മണികെട്ടി അമ്പലത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കടന്നിരിക്കുകയാണ്. ചുറ്റമ്പലത്തിൻ്റെ വെളിയിലാണ്. അപ്പം എൻ്റെ ബൈക്കിലായിട്ട് കാണാം ഒരു പേരാലുണ്ട്. പേരാലിലാണ് ആൾക്കാരെ നേർച്ച പറഞ്ഞ് മണി കിട്ടുന്നത്. ഈ മണി കിട്ടുന്നത് നമ്മൾ നേർച്ച പറഞ്ഞ ഓരോ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് മണി കിട്ടുന്നത്. മണി കിട്ടുന്നത് 7 മാസം തുടർച്ചയായിട്ട് കെട്ടണമെന്നാണ്. മാസത്തിൽ ഒരു തവണ, ഓരോ തവണ വെച്ചാൽ 7 മാസം തുടർച്ചയായിട്ട് മണി കിട്ടണമെന്നാണ് വിശ്വാസം. 7 മാസത്തിനുള്ളിലായിട്ട് കാര്യം സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പം സ്ത്രീകളാണ് മണി കിട്ടുന്നതെങ്കിൽ ഈ കാര്യസാധ്യത്തിന് ശേഷം ഇവിടെ വന്ന് പൊങ്കാല കിട്ടണം എന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ എൻ്റെ പിന്നിലോട്ട് കാണാൻ ആൾക്കാർ ഇപ്പോഴും നേർച്ച പറഞ്ഞാൽ മണി കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ കണ്ടില്ല, നമ്മൾ ജങ്കാറ കയറി കായൽ ക്രോസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഈ അമ്പലത്തിൻ്റെ ബാക്കിലായിട്ട് കടലാണ്, നിങ്ങൾക്കാണ് കടൽ ഭിത്തിയൊക്കെ കാണാൻ കണ്ടോ.
തിരയിൽ നിന്ന് രക്ഷപ്പെടാനാണ് തോന്നുന്നു. കടൽ ഭിത്തി കെട്ടിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. കടൽ ഭിത്തിയുണ്ട്, അമ്പലത്തിൻ്റെ ബാക്ക് സൈഡ് കടൽ, അപ്പുറത്ത് കായൽ. നല്ല ഒരു പ്രത്യേക അന്തരീക്ഷമാണ് ഇവിടെ, നല്ല ശാന്തവും സമാധാനമായിട്ടുള്ള അന്തരീക്ഷം. അപ്പം എല്ലാവരും ഇവിടെ വന്ന് കാണണം. ഡിസ്ക്രിപ്ഷനിൽ മാപ്പ് കൊടുക്കാം, അപ്പോൾ വരണം കാണണം. ഞങ്ങളത് അമ്പലത്തിൻ്റെ ബാക്കിലുള്ള കടൽ തീരത്ത് വന്നിരിക്കുകയാണ്. അതിൻ്റെ ബാക്കിലോട്ട് കാണാം കടല്. അമ്പലം ഏകദേശം ഉണ്ട് ആ ഭാഗത്തായിട്ട് വരും. ആ ഭാഗത്താണ് അമ്പലം, നിങ്ങൾക്ക് കാണാം കേട്ടോ. പിന്നെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുണ്ട്, കുറച്ച് ആൾക്കാരെ ഉള്ളു ഇപ്പോൾ കടലിലോട്ട് ഇറങ്ങി നിൽക്കാൻ. നല്ല കാറ്റുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഈ ഓഡിയോയ്ക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് വരും, സോറി. അപ്പോൾ ഒരു വേറിട്ടൊരു ഫീലിംഗ് ആണ് ഇവിടെ. നമ്മൾ കായൽ ക്രോസ് ചെയ്ത് ജങ്കാറ കയറി വന്ന് അമ്പലം, കടലും, നല്ല ഫീലിംഗ്. എല്ലാവരും വരണം കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അമ്പലത്തിൽ നല്ല ആളുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ ആൾക്കാർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് വന്നു, ആൾക്കാർ കുറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി മറ്റൊരു കാഴ്ചയിലേക്ക് നമുക്ക് ഇനിയും പോകാം.